വിശദമായ വാർത്തയിലേക്ക്. ഈയിടെക്കെതിരെ ബിനീഷ് കോടിയേരി ചെയ്യാത്ത കാര്യങ്ങൾ പറയാൻ പ്രേരിപ്പിക്കുന്നുവെന്ന് ബിനീഷ് കോടിയേരി പറഞ്ഞു. ബൌറിംഗ് ആശുപത്രിയിൽ വെച്ചായിരുന്നു ബിനീഷിന്റെ പ്രതികരണം. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്നാണ് ബിനീഷിനെ ബൌറിംഗ് ആശുപത്രിയിൽ എത്തിച്ചത്. അതേസമയം മയക്കുമരുന്ന് കേസിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും ബിനീഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പ് ചേരുന്നു. സുർജിത്ത്, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അശ്വതി, ബൌറിംഗ് ആശുപത്രിയിൽ എത്തിച്ച ഘട്ടത്തിലാണ് ചെയ്യാത്ത കാര്യങ്ങൾ സമ്മതിപ്പിക്കാൻ നിർബന്ധിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണം ബിനീഷ് കോടിയേരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ബംഗളൂരുവിലെ ED ഓഫീസിൽ ചോദ്യം ചെയ്തതിനിടെയാണ് 4 മണിയോടെ ബിനീഷിന് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായത്. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ബിനീഷിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. വിവരമറിഞ്ഞ സഹോദരൻ ബിനോയ് കോടിയേരിയും അഭിഭാഷകരും ആശുപത്രിയിൽ എത്തിയിരുന്നു. എന്നാൽ ബിനീഷ് കോടിയേരിയെ കാണാൻ വേണ്ടി സാധിക്കാത്ത ഒരവസ്ഥയാണ് ഉണ്ടായത്. ബിനീഷിനെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതായി സംശയമുണ്ട് എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് അഭിഭാഷകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അറസ്റ്റിന് ശേഷം ബിനീഷിനെ കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നും അഭിഭാഷകർ പറയുകയുണ്ടായി. ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിലാണ് ബിനീഷ് കോടിയേരിയുടെ ഭാഗത്തു നിന്നും ചെയ്യാത്ത കാര്യങ്ങൾ സമ്മതിപ്പിക്കാൻ ED നിർബന്ധിക്കുന്നു എന്നുള്ള ഒരു തരത്തിലുള്ള പ്രതികരണം ബിനീഷ് കോടിയേരിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് ആരാഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതികരണം നടത്തി അദ്ദേഹം കടന്നു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ അവസാനിക്കുന്ന ഘട്ടത്തിൽ ബിനീഷിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ നാർക്കോട്ടിക് ബ്യൂറോയും തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ റിപ്പോർട്ട് NCB നാളെ കോടതിയിൽ സമർപ്പിക്കും. മയക്കുമരുന്ന് കടത്തിന് ബിനീഷ് പണം നൽകിയിട്ടുണ്ടെന്നും പ്രധാന പ്രതി അനൂപ് മുഹമ്മദുമായി അടുത്ത ബന്ധവും സാമ്പത്തിക ഇടപാടും ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതിയെ NCB സമീപിക്കുന്നത്. ഇതോടെ ED കസ്റ്റഡിയുടെ കാലാവധി കഴിഞ്ഞാലും ബിനീഷിന് പുറത്തിറങ്ങാനാകില്ല എന്നുള്ള തരത്തിലുള്ള വിവരമാണ് പുറത്തുവരുന്നത്. മാത്രമല്ല, നിലവിൽ ആശുപത്രിയിൽ തുടരണമെന്നുള്ള ഒരാവശ്യം, ശാരീരികമായി അസ്വാസ്ഥ്യമുണ്ട്, കടുത്ത നടുവേദനയുണ്ട്, അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ തുടരണമെന്നുള്ള ആവശ്യം ബിനീഷ് കോടിയേരി ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അംഗീകരിക്കാൻ ED തയ്യാറായിട്ടില്ല. ബിനീഷിനെ വീണ്ടും ED ഓഫീസിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. ചോദ്യം ചെയ്യലിനോട് ബിനീഷ് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് കസ്റ്റഡി കാലാവധി നീട്ടാനുള്ള നീക്കവും ED നടത്തുന്നുണ്ട്. അശ്വതി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. മയക്കുമരുന്ന് കേസിൽ ബിനീഷ് കോടിയേരിക്ക് കുരുക്ക് മുറുകുകയാണ്. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ബിനീഷിനെതിരെ കേസെടുക്കുമെന്നാണ് റിപ്പോർട്ട്. മയക്കുമരുന്ന് കടത്തിനെക്കുറിച്ച് മലയാള സിനിമയിലും അന്വേഷണം തുടങ്ങി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ അവസാനിക്കുമ്പോൾ ബിനീഷിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് നാർക്കോട്ടിക്സ് ബ്യൂറോയുടെ തയ്യാറെടുപ്പ്. ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ റിപ്പോർട്ട് NCB നാളെ കോടതിയിൽ സമർപ്പിക്കും. മയക്കുമരുന്ന് കടത്തിന് ബിനീഷ് പണം നൽകിയിട്ടുണ്ടെന്നും പ്രധാന പ്രതി അനൂപ് മുഹമ്മദുമായി അടുത്ത ബന്ധമുണ്ടെന്നും സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാകും കോടതിയെ സമീപിക്കുക. ഇതോടെ ED കസ്റ്റഡി കാലാവധി കഴിഞ്ഞാലും ബിനീഷ് പുറത്തിറങ്ങാനിടയില്ല. രാവിലെ 8:30 നാലാം ദിവസത്തെ ചോദ്യം ചെയ്യൽ എൻഫോഴ്സ്മെന്റ് തുടങ്ങിയത്. ചോദ്യം ചെയ്യാനായി ശാന്തിനഗറിലെ സോണൽ ഓഫീസിലേക്ക് കൊണ്ടുവരുമ്പോൾ ED ഉദ്യോഗസ്ഥരോട് ബിനീഷ് കയർത്ത് സംസാരിച്ചു. ഷർട്ടിന്റെ കോളറിൽ ഒരു ഉദ്യോഗസ്ഥൻ പിടിച്ചപ്പോഴായിരുന്നു ഇത്. ചോദ്യം ചെയ്യലിനോട് നാലാം നാളിലും ബിനീഷ് കാര്യമായി സഹകരിക്കുന്നില്ല. ഇതിനാൽ കസ്റ്റഡി കാലാവധി നീട്ടണമെന്ന് ED നാളെ കോടതിയിൽ ആവശ്യപ്പെടും. നാളെ വൈകിട്ട് 5 മണിക്ക് മുൻപാണ് ബിനീഷിനെ കോടതിയിൽ ഹാജരാക്കുക. ഇതിനിടെയാണ് മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയിലേക്കുള്ള അന്വേഷണം. ബിനീഷ് കോടിയേരി അഭിനയിച്ചതും പണം മുടക്കിയതുമായ സിനിമകളെക്കുറിച്ചാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അന്വേഷിക്കുന്നത്. ബിനീഷ് നായകനായി അഭിനയിക്കുന്ന നാമം എന്ന ചിത്രത്തിന്റെ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു. സിനിമാ മേഖലയിൽ നിന്നുമുള്ള 4 പേരെ നാർക്കോട്ടിക്സ് ബ്യൂറോ ചോദ്യം ചെയ്തതായും വിവരമുണ്ട്. കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ കൊച്ചിയിലെത്തി അന്വേഷണം നടത്തുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബിനീഷ് കോടിയേരിക്കെതിരായ കേസിൽ അന്വേഷണം നടക്കട്ടെയെന്ന് മന്ത്രി AK ബാലൻ. കേസുകളിൽ മൊഴികൾ ചോരുന്നത് സുപ്രീംകോടതി വിധിക്കെതിരെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന കാര്യത്തിൽ ഒരു രൂപത്തിലും ഗവൺമെന്റ് ഇടപെടാൻ കഴിയില്ല. അത് അവർ നടക്കട്ടെ, നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. അതിനെ പറ്റിയിട്ട് ഇപ്പം നമ്മൾ വേറണ്ട, ഓരോരോ ദിവസം ഓരോരോ കഥകൾ വരുന്നുണ്ടല്ലോ. കഥകളൊക്കെ അവസാനിക്കുമ്പോൾ നമുക്ക് പറയാം. ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ അതൊരു പൊതു ഡോക്യുമെൻ്റ് ആവും. ആ സമയത്ത് പറയാം അതിൻ്റെ ഇടയിൽ എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല. അറിയാത്ത കാര്യത്തെ സംബന്ധിച്ച് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ശ്വാസം മുട്ടിച്ച് ED.
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം സർക്കാരിലേക്കും ശിവശങ്കർ മുൻകൈയെടുത്ത് നടപ്പാക്കുന്ന പദ്ധതികളെക്കുറിച്ച് ഇ ഡി അന്വേഷണം തുടങ്ങി. കെ ഫോൺ, ഇ മൊബിലിറ്റി, ടെക്നോ പാർക്കിലെ ടോറസ് ഡൗൺ ടൗൺ, കൊച്ചി സ്മാർട്ട് സിറ്റി തുടങ്ങിയ പദ്ധതികളെക്കുറിച്ചാണ് അന്വേഷണം. പദ്ധതികളുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് ഇ ഡി കത്ത് നൽകി. സ്വർണക്കടത്തും ലൈഫ് മിഷനും കടന്ന് സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിൽ കൂടി ഇ ഡി പിടിമുറുക്കുന്നു. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിന്റെ താൽപര്യപ്രകാരം ഐ ടി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതികളെക്കുറിച്ചാണ് അന്വേഷണം. ഈ പദ്ധതികൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ഇ ഡിയുടെ നിഗമനം. റിയൽ എസ്റ്റേറ്റ് ഇടപാട് മുതൽ കൺസൾട്ടൻസി നിർമ്മാണ കരാർ വരെയുള്ള അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ശിവശങ്കറിനെ മുൻനിർത്തി വലിയൊരു ലോബി തന്നെ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതായും ഇ ഡി സംശയിക്കുന്നു. കെ ഫോൺ, ഇ മൊബിലിറ്റി, ടെക്നോ പാർക്കിലെ ടോറസ് ഡൗൺ ടൗൺ, സ്മാർട്ട് സിറ്റി പദ്ധതികളെക്കുറിച്ചാണ് പ്രധാനമായും അന്വേഷണം. ഇതിൽ സ്മാർട്ട് സിറ്റി ഒഴികെയുള്ള എല്ലാ പദ്ധതികളും ഇടത് സർക്കാരിൻ്റെ മാത്രം പദ്ധതികളാണ്. 1500 കോടി രൂപ മുതൽ 4500 കോടി രൂപ വരെ ചെലവാകുന്ന പദ്ധതികളാണ് ഇവയെല്ലാം. ടെൻഡർ വ്യവസ്ഥകൾ ഏതെല്ലാം, ഭൂമി ഏറ്റെടുക്കൽ വിശദാംശങ്ങൾ, ഇതിന് ചെലവായ തുക, കൺസൾട്ടൻസി നിർമ്മാണ കരാർ എന്നിവയെല്ലാം പരിശോധിക്കും. വിശദമായ വിവരങ്ങൾ നൽകണമെന്നാണ് ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിലെ ആവശ്യം. ഒരു മാസത്തിനകം ചീഫ് സെക്രട്ടറി വിശദാംശങ്ങൾ സമർപ്പിക്കണം. ന്യൂസ് 18 കൊച്ചി. രാഷ്ട്രീയ വിവാദങ്ങളുടെ പേരിൽ പ്രതിപക്ഷ കക്ഷികളുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വാർഡ് തലങ്ങളിൽ കോൺഗ്രസും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പാതയോരങ്ങളിൽ BJP സമരത്തിൽ അണിനിരന്നു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വാർഡ് തലങ്ങളിലായിരുന്നു UDF പ്രതിഷേധം. അഴിമതിയുടെ എല്ലാ പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുള്ള സമരത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നു. ഇവിടെ ഒരു DGP ഉണ്ടല്ലോ, ഡയറക്ടർ ജനറൽ പർച്ചേസ് ആണ് DGP എന്ന പേരിന്റെ അർത്ഥം. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കാട്ടുന്ന ഒരു DGP ആണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാം പുറത്തു വരും. കോട്ടയത്ത് നടന്ന സമരത്തിൽ ഉമ്മൻചാണ്ടി പങ്കെടുത്തു. പൊതുമുതലോ സ്വകാര്യ മുതലോ നശിപ്പിക്കാൻ പാടില്ല, മറ്റുള്ളവരെ ഉദ്രവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഗാന്ധിയൻ മാർഗത്തിൽ ഈ ഉപവാസ സമരത്തിന് തയ്യാറായത്. നാടിന്റെ വികസനത്തിന് രാഷ്ട്രീയം മാത്രം കണ്ടുകൊണ്ട് വിലങ്ങുതടി ഉണ്ടാക്കുക, അതുകൊണ്ട് അവരൊന്നും നേടാൻ പോകുന്നില്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാതയിലും സംസ്ഥാന പാതയോരങ്ങളിലുമായിരുന്നു BJP സമരം. ഓരോ കേന്ദ്രങ്ങളിലും 50 മീറ്റർ അകലത്തിൽ 5 പേർ സമരത്തിൽ അണിനിരന്നു. കെ ഫോൺ പദ്ധതിയിലും സ്മാർട്ട് സിറ്റി പദ്ധതിയിലും ഇപ്പോൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന കേരളയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികളിലുമെല്ലാം വലിയ കൊള്ളയാണ് ലക്ഷ്യം വെച്ചത്. ശതകോടിക്കണക്കിന് രൂപയുടെ കമ്മീഷനുകൾ ഇതിനകം പല പദ്ധതികളിലും സർക്കാരിൻ്റെ പ്രതിനിധികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഏറ്റവും വലിയ ഗുണഭോക്താവ് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി കൊച്ചിയിലും സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ് കോഴിക്കോടും സമരത്തിന്റെ ഭാഗമായി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ സജീവ പ്രതിഷേധ പരിപാടികളുമായി രംഗത്തെത്തുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രാഷ്ട്രീയ വിമർശനത്തിനിടെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ബലാത്സംഗത്തിനിരയായ ആത്മാഭിമാനമുള്ള സ്ത്രീ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ വീണ്ടും ബലാത്സംഗത്തിന് ഇരയാകാതിരിക്കാനെങ്കിലും ശ്രമിക്കുമെന്നായിരുന്നു കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശം. ഒരു സ്ത്രീയെ ഒരിക്കൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, അത് തന്നെ പിന്നീട് ഒരിക്കലും ആവർത്തിക്കില്ല. ആത്മാഭിമാനമുള്ള സ്ത്രീ ഒന്നുകിൽ അവിടെ മരിക്കും, അല്ലെങ്കിൽ ഒരിക്കൽ പോലും ആവർത്തിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. പക്ഷെ തുടരെ സംസ്ഥാനം മുഴുവൻ ഞാനിതാ എന്റെ ബലാത്സംഗത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ നിർത്തിക്കൊണ്ട് നിങ്ങൾ രംഗത്ത് വരാൻ പോകുന്നുവെന്നാണ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് UDF നടത്തിയ പ്രതിഷേധത്തിൽ സംസാരിക്കവേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തിയ ഈ പരാമർശങ്ങളാണ് വിവാദമായത്. സോളാർ കേസിലെ പ്രതിയെ ലക്ഷ്യം വെച്ചായിരുന്നു മുല്ലപ്പള്ളിയുടെ വാക്കുകൾ. ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയം കളിക്കാനാണ് സർക്കാർ ശ്രമമെന്ന് മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തി. അവസാനമായി മുന്നിച്ചാകാൻ പോകുമ്പോൾ ഒരു അഭിസാരികയെ കൊണ്ടുവന്ന് ആ അഭിസാരികയെ കൊണ്ടെന്തെങ്കിലും കഥ പറയിക്കാമെന്ന് ആഗ്രഹിച്ചാൽ
പരാമർശം വിവാദമായതോടെ പ്രതിഷേധ പരിപാടിക്കൊടുവിൽ വിശദീകരണം ഇങ്ങനെ. എന്റെ പരാമർശം അത് ആർക്കെങ്കിലും എതിരായിട്ടുള്ള ഒരു പരാമർശമായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിർവ്യാജം എൻ്റെ ഖേദം പ്രകടിപ്പിക്കുകയാണ്. അതൊരു സ്ത്രീവിരുദ്ധ പരാമർശമായി ചില കേന്ദ്രങ്ങളിൽ ദുഷ്പ്രചാരണം നടത്തുന്നതും ശരിയല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മുല്ലപ്പള്ളിയുടെ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ പ്രതിഷേധം പുകയുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. സ്ത്രീവിരുദ്ധ നിലപാട് മനസ്സിൽ സൂക്ഷിക്കുന്നത് അപകടകരമെന്ന് മന്ത്രി കെ കെ ശൈലജ. ബലാത്സംഗം എന്ന് പറയുന്നത് സ്ത്രീകളെ ബലമായി കീഴ്പ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അതിനെ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണെന്നും മുല്ലപ്പള്ളിയുടെ പരാമർശത്തിനുള്ള പ്രതികരണമായി മന്ത്രി പറഞ്ഞു. ബലാത്സംഗം ഉണ്ടാകുന്നത് സ്ത്രീകൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ല, ഈ സമൂഹത്തിന്റെ ആധിപത്യ മനോഭാവമാണ്. അതിനെ എതിർക്കുന്നവരാണ് മഹാഭൂരിപക്ഷ സ്ത്രീകളും പുരുഷന്മാരും ഈ സമൂഹമാകെ. അതിനെ എതിർക്കേണ്ടുന്ന അത്തരം കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ പറയേണ്ടുന്ന ഉന്നതമായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വം, അവർ തന്നെ ഇത്തരം പരാമർശം നടത്തുന്നത് എന്തുമാത്രം അപകടം ഈ സമൂഹത്തിൽ വരുത്തി വെക്കുമെന്ന് എല്ലാവരും ഓർമ്മിക്കണം. അതുകൊണ്ട് ഖേദം പ്രകടിപ്പിച്ചതുകൊണ്ട് മാത്രമായില്ല, ഇടയ്ക്കിടെ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളത് അപലപനീയമാണ്. ആരും ഇത് ആവർത്തിക്കരുത്. മാധ്യമങ്ങൾ നുണപ്രചരണം നടത്തുന്നു എന്നാരോപിച്ച് സംസ്ഥാന വ്യാപകമായി CPM ജനകീയ കൂട്ടായ്മ. ഒരു കാലത്തും ഇടതുപക്ഷം മാധ്യമ സേവ പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. മാധ്യമ നുണകൾക്കെതിരെ എന്ന പേരിൽ കേരളപ്പിറവി ദിനത്തിൽ സംഘടിപ്പിച്ച CPM ജനകീയ കൂട്ടായ്മകളിൽ സംസ്ഥാനത്തുടനീളം പ്രമുഖ നേതാക്കൾ അണിനിരന്നു. ഒരു കാലവും ഇടതുപക്ഷം മാധ്യമങ്ങളുടെ സേവ പ്രതീക്ഷിച്ചിട്ടില്ലെന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. മാധ്യമങ്ങൾ സംസ്ഥാനത്തിന്റെ ഭാവിയോട് നീതി പുലർത്തുന്നില്ല. നുണയുടെ നിറക്കൂട്ടുകൾ ഒരുക്കി എല്ലാ കാലത്തും ജനങ്ങളെ വഞ്ചിക്കാമെന്ന ധാരണ തെറ്റാണെന്നും കോടിയേരി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. ബദൽ സർക്കാർ ആവാൻ ED ശ്രമമെന്നായിരുന്നു MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണം. ED ബദൽ സർക്കാർ ചമയണ്ട, അങ്ങനെയെങ്കിൽ അത് രാഷ്ട്രീയമായി കാണേണ്ടി വരും. രാഷ്ട്രീയ ഉന്നം വെച്ച് സർക്കാരിനെ ദുർബലപ്പെടുത്താൻ നോക്കേണ്ടെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അതുകൊണ്ട് ED ഇപ്പോ കുറേയും കൂടി വഴിവിട്ട് കേരളത്തിലെ ഒരു ബദൽ ഗവൺമെന്റിന്റെ സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ രാഷ്ട്രീയമായ ഉള്ളടക്കം വളരെ ഗൗരവപൂർവ്വം പരിശോധിക്കപ്പെടണം. ബ്രാഞ്ച് തലങ്ങളിലായിരുന്നു CPM പ്രതിഷേധ പരിപാടി. ന്യൂസ് 18 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3 തവണ മത്സരിച്ചവർക്ക് വീണ്ടും അവസരം നൽകേണ്ടെന്ന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി. ഇത് സംബന്ധിച്ച മുൻ തീരുമാനം ശക്തമായി നടപ്പാക്കും. വെൽഫെയർ പാർട്ടി സഖ്യത്തെപ്പറ്റി ഇനി കൂടുതൽ പറയാനില്ല. MC കമറുദ്ദീനെതിരായ നിക്ഷേപ തട്ടിപ്പ് കേസിൽ പണം കഴിയും വിധം വേഗം തിരികെ നൽകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. അടുത്ത തീരുമാനം ഒരുവിധ മാറ്റവുമില്ല. പുതു തലമുറക്ക് അവസരം കൊടുക്കാൻ വേണ്ടി എടുത്ത ഒരു തീരുമാനമാണ് പാർട്ടി തീരുമാനിച്ചത്. അതൊക്കെ നേരത്തെ വളരെയധികം വിശദീകരിച്ച കാര്യങ്ങളാണ്. പുതിയൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പലയിടത്തും UDF വെൽഫെയർ പാർട്ടി ധാരണയായി. സഖ്യമില്ലെന്ന നേതാക്കൾ ആവർത്തിക്കുമ്പോഴും മലപ്പുറത്തെ ചില വാർഡുകളിൽ വെൽഫെയർ പാർട്ടി സ്വന്തം ചിഹ്നത്തിൽ UDFന്റെ ഭാഗമായി മത്സരിക്കുന്നു. എടയൂർ പഞ്ചായത്തിലെ 9-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന പോസ്റ്ററാണിത്. UDF പിന്തുണയ്ക്കുന്ന വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി VP ജോഹറ കരീം പാർട്ടി ചിഹ്നമായ ഗ്യാസ് സിലിണ്ടർ അടയാളത്തിലാണ് മത്സരിക്കുന്നത്. വെൽഫെയർ പാർട്ടിക്ക് ലീഗ് സപ്പോർട്ട്, വെൽഫെയർ പാർട്ടി ചിഹ്നത്തിന് മത്സരം. സീറ്റ് നീക്കുപോക്കുണ്ടെന്ന് വെൽഫെയർ പാർട്ടി പ്രാദേശിക നേതാക്കൾ പറയുന്നു. എടയൂരിന് പുറമെ സമീപ പഞ്ചായത്തുകളിലും സഹകരണ നീക്കമുണ്ട്. കാരണം ഈ ഒരു 9-ാം വാർഡിൽ നമുക്ക് അവരുടെ പിന്തുണ, ബാക്കിയുള്ള വാർഡുകളിൽ അവർക്ക് നമുക്ക് പിന്തുണ തരിക എന്നുള്ളതാണ്. വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ 2 സീറ്റ് അവർ ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് പരസ്യ പ്രതികരണത്തിന് ലീഗ് നേതാക്കൾ തയ്യാറായിട്ടില്ല. ജില്ലയിൽ സീറ്റ് വിഭജനം പൂർത്തിയായിടങ്ങളിൽ കോൺഗ്രസും മുസ്ലിം ലീഗും പല സീറ്റുകളും വെൽഫെയർ പാർട്ടിയുമായി നീക്കുപോക്ക് നടത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് 18 മലപ്പുറം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2-ാം ഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു. 94 മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ്. ഉത്തർപ്രദേശ് രാഹുൽ ഗാന്ധിയെ ഒഴിവാക്കിയതുപോലെ ബീഹാർ തേജസ്വി യാദവിനെ നീക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. BJP പൊള്ളയായ വാഗ്ദാനങ്ങൾ ജനം തിരിച്ചറിയുന്നുണ്ട് എന്നായിരുന്നു മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവിന്റെ മറുപടി.
വീണ്ടും വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് 7025 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 6163 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 65 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. 8511 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 50010 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 28 പേരുടെ മരണം കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ടി ജി സജിത്തിന്റെ റിപ്പോർട്ട്. സംസ്ഥാനത്തിന്റെ 7025 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 8511 പേർ രോഗമുക്തി നേടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 50010 സാമ്പിൾ പരിശോധനകളാണ് നടന്നത്. ഈ കണക്കിൽ നിന്നാണ് ഇന്ന് 7025 പേർക്ക് രോഗബാധ ഉണ്ടായി എന്ന കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. 7 പുതിയ ഇടങ്ങളെയാണ് ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. അതേസമയം 22 ഇടങ്ങളെ ഹോട്ട്സ്പോട്ട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലകളിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ എറണാകുളം ജില്ലയിലാണ് ഏറ്റവും അധികം രോഗികൾ. 1042 പേർ എറണാകുളം ജില്ലയിൽ, തൃശ്ശൂരിൽ 943, കോഴിക്കോട് 888, കൊല്ലത്ത് 711, ആലപ്പുഴയിൽ 616, തിരുവനന്തപുരത്ത് 591 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിലെ കണക്ക്. 28 മരണങ്ങൾ ഇന്ന് ഔദ്യോഗികമായി കോവിഡ് ബാധിച്ച ഉള്ള മരണമായി സ്ഥിരീകരിക്കുന്നു. ഇതിൽ ഒരു 27 വയസ്സുകാരൻ്റെ മരണവും ഇതിൽ ഉൾപ്പെടുന്നു എന്നത് ഇന്നത്തെ കണക്കുകളുടെ ഒരു പ്രത്യേകതയാണ്. 65 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗബാധ ഉണ്ടായിട്ടുണ്ട്. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും അധികം ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധ. 20 പേർക്കാണ് എറണാകുളം ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ 8511 പേർക്ക് രോഗമുക്തി ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ രോഗമുക്തി ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്, 831 പേർ എന്നതാണ് ഇന്നത്തെ പൊതുവിലുള്ള കോവിഡ് കണക്കുകൾ. സംസ്ഥാനത്തെ മ്യൂസിയങ്ങളും മൃഗശാലകളും ചൊവ്വാഴ്ച തുറക്കും. കടുത്ത കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും സന്ദർശകരെ പ്രവേശിപ്പിക്കുക. ഘട്ടങ്ങളായി ലോക്ക്ഡൌൺ ഇളവുകൾ നിലവിൽ വന്നെങ്കിലും മൃഗശാലകളും മ്യൂസിയങ്ങളും തുറക്കാൻ അനുമതി വൈകി. 8 മാസം അടച്ചിട്ടതിനു ശേഷമാണ് മൃഗശാലകളും മ്യൂസിയങ്ങളും തുറക്കുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമായി പാലിച്ചാവും സന്ദർശകർക്ക് നിയന്ത്രണം. സാമൂഹ്യ അകലം പാലിക്കാൻ കഴിയാത്ത നിലയിൽ ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ സാന്ദർഭികമായിട്ട് അപ്പോൾ തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് നമ്മളപ്പോൾ ടിക്കറ്റ് ക്ലോസ് ചെയ്യും. 1 മണിക്കൂർ ടിക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് അതിനകത്തുള്ള ആൾക്കാർ കണ്ട് കഴിയുമ്പോഴത്തേക്കും പോകും. അത് നമുക്ക് ഈസിയായിട്ട് ആ സ്ട്രാറ്റജി നമുക്ക് അവലംബിക്കാവുന്നതാണ്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി മുഖമിനുക്കിയാണ് മ്യൂസിയങ്ങൾ സന്ദർശകരെ വരവേൽക്കാൻ ഒരുങ്ങിയത്. മൃഗങ്ങളിലേക്ക് രോഗപ്പകർച്ച ഉണ്ടാവാതിരിക്കാൻ മൃഗശാലകൾ പൂർണ്ണമായി അണുവിമുക്തമാക്കി. രോഗവ്യാപനത്തിന് സാധ്യത മുന്നിൽ കണ്ട് ചിൽഡ്രൻസ് പാർക്ക് ആദ്യഘട്ടത്തിൽ തുറക്കില്ല. കോഫി ഷോപ്പുകൾക്കും അനുമതിയില്ല. ആദ്യ ദിവസങ്ങളിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചതിനു ശേഷം വരും ദിവസങ്ങളിൽ കൂടുതൽ ഇളവുകൾ നൽകാനാണ് തീരുമാനം. തിരുവനന്തപുരം ശ്രീചിത്ര ആർട്ട് ഗാലറിയോട് അനുബന്ധിച്ച് സ്ഥാപിച്ച രാജാ രവിവർമ്മ ചിത്രങ്ങളുടെ പ്രത്യേക ഗാലറിയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് 18 തിരുവനന്തപുരം. നെയ്യാർ ലയൺസ് പാർക്കിൽ കൂട്ടിൽ നിന്ന് ചാടിപ്പോയ കടുവയെ തിരികെ കൂട്ടിലാക്കി. വയനാട് നിന്നെത്തിയ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം മയക്കുവെടി വെച്ചാണ് കടുവയെ പിടികൂടിയത്. കടുവയുടെ തുടർ ചികിത്സ നെയ്യാർ ലയൺസ് പാർക്കിൽ തന്നെ നടത്തും. കെണിയൊരുക്കി കാത്തിരുന്നെങ്കിലും വീഴാത്തതിനാലാണ് ഒടുവിൽ മയക്കുവെടി വെക്കേണ്ടി വന്നത്. കടുവയെ നെയ്യാറിലെ ലയൺ പാർക്കിലെ തന്നെ കൂട്ടിലേക്ക് മാറ്റി. പ്രാഥമിക പരിശോധനയിൽ മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് കണ്ടെത്തി. 24 മണിക്കൂർ നിരീക്ഷണ ശേഷം വീണ്ടും പരിശോധിക്കും. ഇത് ട്രീറ്റ്മെന്റ് സക്സസ്ഫുൾ ആവുന്നവരെ ഇപ്പോൾ നമ്മൾ അതിനിടയ്ക്ക് നമ്മൾ സാമ്പിൾസ് എടുക്കുന്നുണ്ട്. സാമ്പിൾസ് എടുത്ത് നെഗറ്റീവായി ആനിമൽ ഹെൽത്ത് റീകൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അനജസ് തീരുമാനിക്കും എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ബാക്കി തീരുമാനിക്കും. ഇന്നലെ കൂട്ടിലേക്ക് മാറ്റുന്നതിനിടെ കൂട് പൊളിച്ചായിരുന്നു കടുവ രക്ഷപ്പെട്ടത്. ലയൺ പാർക്കിനകത്തായതിനാൽ മറ്റു പ്രശ്നങ്ങളുണ്ടായില്ല. വയനാട് ചീയമ്പം വനമേഖലയിൽ ഭീതി പടർത്തിയ 10 വയസ്സുള്ള പെൺകടുവയെ വനംവകുപ്പ് പിടികൂടി വ്യാഴാഴ്ചയാണ് നെയ്യാർ ലയൺ സഫാരി പാർക്കിലെത്തിച്ചത്. ഈ 10 ഏക്കർ ലയൺസ് പാർക്കിൽ നിന്നും 24 മണിക്കൂറിലധികം വേണ്ടി വന്നു കടുവയെ മയക്കു വെടിവെച്ചെങ്കിലും വീഴ്ത്താൻ. കടുവ രക്ഷപ്പെട്ട സാഹചര്യത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം വരും ദിവസങ്ങളിൽ നടക്കും. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ജമ്മുകാശ്മീരിലെ ശ്രീനഗറിൽ ഹിസ്ബുൾ മുജാഹിദ്ദീൻ കമാൻഡറെ സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ വധിച്ചു. ഡോക്ടർ സെയ്ഫുള്ളയാണ് കൊല്ലപ്പെട്ടത്. ഒരാളെ സുരക്ഷാസേന പിടികൂടി. പോലീസും CRPFും ചേർന്നാണ് തീവ്രവാദികളുടെ ഒളിത്താവളം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തിയത്. രൺഗ്രത് എന്ന പ്രദേശത്തായിരുന്നു തെരച്ചിൽ. ഇതിനിടെയാണ് സൈനികർക്ക് നേരെ വെടിവയ്പ്പുണ്ടായത്. ന്യൂസ് 18 സംഘം വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയായിരുന്നു വെടിവയ്പ്. सिक्योरिटी फोर्स ने इस पूरे इलाके को अपने मुहासरे में लिया है. फायरिंग दोनों तरफ से चल रही है. आप देख सकते हैं बड़े धमाकों की आवाज़ बिल्कुल करीब है. हमारे पीछे जो है बिल्कुल 15 मीटर यहाँ पे एनकाउंटर चल रहा है. समी उल्लाह, न्यूज 18 उर्दू.
ഫേസ്ബുക്ക് ഉപയോഗത്തിൽ ജാഗ്രത പുലർത്തണമെന്ന ജവാന്മാർക്ക് CRPFന്റെ കർശന നിർദ്ദേശം. തന്ത്രപ്രധാന വിവരങ്ങൾ ചോർത്തുന്നതിന് ശത്രുരാജ്യങ്ങൾ ജവാന്മാരുടെ ഫേസ്ബുക്ക് അക്കൌണ്ടുകൾ ദുരുപയോഗം ചെയ്യുന്നതായി സേനയ്ക്ക് ലഭിച്ച വിവരത്തെ തുടർന്നാണ് ഇത്. ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം കഥാകൃത്തും നോവലിസ്റ്റുമായ സക്രിയയ്ക്ക് 500,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിക്കും. കേരള സമൂഹത്തിന്റെ അംഗീകാരമായി പുരസ്കാര നേട്ടത്തെ കാണുന്നുവെന്ന് സക്രിയ പ്രതികരിച്ചു. മലയാളികൾ കേരളീയർ എനിക്ക് തന്നെ ഒരു പുരസ്കാരമാണ് എന്നുള്ളത് അതുപോലെ തന്നെ എന്നെ സന്തോഷിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഈ വളരെ കാലത്തെ ഞാൻ ഈ ജീവിതത്തിൽ എഴുത്ത് ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അംഗീകാരമാണിത്. അപ്പോൾ അതുകൊണ്ട് അതിൽ ചാരിതാർത്ഥ്യമുണ്ട്. മുന്നാക്ക സംവരണത്തിനെതിരെ സംവരണ സമുദായ സംഘടനകളുമായി ചേർന്ന് പ്രക്ഷോഭം തുടങ്ങുമെന്ന് മുസ്ലിം ലീഗ്. സംവരണ സമുദായ മുന്നണിയാണ് പ്രക്ഷോഭം നടത്തുക. സ്വർണ്ണക്കടത്ത്, ലഹരിമരുന്ന് ലോബിക്ക് കേരളത്തെ വിറ്റ് കാശാക്കുന്ന സർക്കാരാണ് ഭരിക്കുന്നത്. സർക്കാരിനെതിരെ UDF പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. ബംഗളൂരുവിലെ പബ്ലിക് അഫയേഴ്സ് സെന്ററിന്റെ ഗവേണൻസ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം കേരളം നേടിയ ഒന്നാം സ്ഥാനം UDF സർക്കാരിന്റെ നേട്ടത്തിന്റെ തുടർച്ചയാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. UDF സർക്കാരിന്റെ കാലത്തുള്ള 2015 ഡാറ്റ ഉപയോഗിച്ചാണ് 2016 ഇൻഡെക്സ് പ്രസിദ്ധീകരിച്ചത്. UDF സർക്കാർ കൈവരിച്ച നേട്ടം LDF സർക്കാർ നിലനിർത്തുകയായിരുന്നു എന്നും ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാട്ടി.